Hi friends, this is Richie. This is Agi. Welcome to our channel, Agi Richie Vlogs. Friends, ഇപ്പോ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ദുബായ് മാൾ ഒരു നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ ദുബായ് മാൾ നമ്മൾ ഒത്തിരി ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് വാട്ടർ ഫൗണ്ടൈൻ, പിന്നെ അവിടെ ഒരു ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് അക്വേറിയം ഉണ്ട്, അണ്ടർ വാട്ടർ സൂ ഉണ്ട്. നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് അറ്റ് ദ മൊമെന്റ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അത് ഒരു എപ്പിസോഡിൽ ചിലപ്പോൾ തീരില്ല. ഞങ്ങൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ എപ്പിസോഡായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. കാരണം ഇത് സെക്കൻഡ് ലാർജസ്റ്റ് മാൾ ഇൻ ദ വേൾഡ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ബൈ ഏരിയ, ഏരിയ വൈസ് സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡും 26th ഇൻ ദ ഷോപ്പിന്റെ സ്പേസ് വെച്ച് 26th ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ലെറ്റ്സ് റോക്ക് അല്ലേ. ആ ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയി, ഇവിടെ ഒരു ഭയങ്കര വലിയ വലിയ പേടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താക്കിയത്? ക്രൊക്കഡൈൽ. ക്രൊക്കഡൈൽ എന്ന് കേൾക്കുമ്പോ തന്നെ മാളില് ക്രൊക്കഡൈലോ? എന്താണാക്കി മാളില് ക്രൊക്കഡൈൽ? അതായത് വേൾഡിലെ 5th ലാർജസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 5th ലാർജസ്റ്റ് ക്രൊക്കഡൈല് ഇവിടെ നമുക്ക് ഉണ്ട്. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അങ്ങോട്ടാണ്. അതിനെ ഇന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അതിനെ കാണണം. ഒരു ഡൈനോസോർ പോലെ 750 കിലോ വെയിറ്റും 5 മീറ്റർ ലെങ്തും. അഗിക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട്? എന്നെ നമ്മളൊക്കെ ചോദിക്കുമ്പോ ഒന്നുമല്ല. അതെ, അത് വളരെ അഗിനെ തീറ്റയിട്ട് കൊടുത്താൽ കൂടി നിൽക്കൂല. ഒരു 5-6 അഗിയൊക്കെ വേണ്ടി വരും ഒരു ദിവസം. അപ്പൊ നമുക്ക് കാണാം വീണ്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ നേരെ കാണുന്നതാണ് ദുബായ് അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ നമ്മൾ അപ്പർ ലെവർ പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ കാണുന്നത്, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു ടി വി കാണിച്ചുതരാം. അത് വേൾഡ് ലാർജസ്റ്റ് ടി വി, എന്താ പറയുക, സ്ക്രീനാണോ അത്, വേൾഡ് ലാർജസ്റ്റ് സ്ക്രീൻ ഓർ ടി വി എന്ന് പറയാം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതാണ്. ദുബായ് പറ്റി പറയുമ്പോൾ അറിയാമല്ലോ, വേൾഡ് ലാർജസ്റ്റ്, വേൾഡ് ഫാസ്റ്റസ്റ്റ് എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത് നമുക്ക്. ഇവിടെ ഒരു എമിറേറ്റ്സിൻ്റെ ഒക്കെ ഒരു എംബ്ലം, അല്ല എമിറേറ്റ്സിൻ്റെ ഒരു ട്രാവൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ, ആ ടി വി ഓഫാണ്. അന്ന് വന്നപ്പോൾ ഞങ്ങൾ ഇത് ഓണായിട്ടാണ് കണ്ടത്. ഇന്ന് ഈ സ്ക്രീൻ ലെവൽ ഇത് ഓഫാക്കിയിട്ടേക്കുന്നു. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സ്ഥലം, അണ്ടർ വാട്ടർ സൂ ഇതിൻ്റെയൊക്കെ.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞില്ലേ, ഒത്തിരി വലിയൊരു സ്ക്രീനാണിത്. ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു അതിൻ്റെ ഒരു എടുപ്പ് മനസ്സിലാകാത്തത്. ഇതാണ് അതിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത് പുറത്ത് വന്നിരുന്ന് കാണുന്നതിന് ടിക്കറ്റ് പ്രൈസ് ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ഈ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്ത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇതിൻ്റെ ഉള്ളിലെ വ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതവിടെ ഒരു സാധനം നിൽക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെ ഒരു ക്യൂട്ട് സാധനം നിൽക്കുന്നുണ്ട്. ഇതേടാ ഒരു തെരണ്ടിനെ കണ്ടോ അച്ചടാ. ഇതിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു ഓഫറും കൂടി കിട്ടിയായിരുന്നു. ഇപ്പോൾ അതായത് ബുർജ് ഖലീഫയിലേക്കുള്ള ഒരു എൻട്രൻസും കൂടി ഓഫറായിട്ട് കിട്ടിയായിരുന്നു ഇവിടുന്ന്. അപ്പോൾ അത് ഞങ്ങൾ അതും ഒരു എപ്പിസോഡായിട്ട് ഞങ്ങൾ ഇനി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഷാർക്കിൻ്റെ ഒരു സ്പീഷ്യസ് ആണ് ഈ കാണുന്നത്. കണ്ണല്ല, അത് അത് ശ്വസിക്കുവോ, ബ്രീത്ത് ചെയ്യുവോ. ഇപ്പൊ ശ്രദ്ധിച്ചാ നിങ്ങക്ക് കാണാം. അതെ, ഇതിവിടെ കിടന്ന് ഈ വട്ടം കറങ്ങുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നേ. എനിക്ക് തോന്നുന്നു മറ്റേ ഷാർക്കിന് വീശി കൊടുക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ അഗി നിൽക്കുന്നുണ്ട്. ഒരു ഷാർക്കിനെ കണ്ട് പേടിക്കായിരുന്നാൽ മതി. വാവ് വാവ് വാവ്, അതിൻ്റെ ഒരു തെരണ്ടി ഉണ്ടോ അവിടെ. അപ്പോൾ നമ്മൾ മറുപടിയും യാത്ര തുടങ്ങുവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു thank you.
ഞങ്ങളപ്പോ ഈ ടണലിലേക്ക് അങ്ങ് പോവാണ്. അഗിക്കുട്ടിക്ക് ഭയങ്കര ധൈര്യം, അങ്ങോട്ട് നടന്നു. ഇവിടെയൊക്കെ കാണുന്ന ഷാർക്കാണ്. നമുക്ക് ഷാർക്കിനേക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റുക എന്നുള്ള ഈ സാധനത്തിനെ കണ്ടോ? പണ്ടുള്ള ആൾക്കാരൊക്കെ പറയണേക്കായിരുന്നു ഈ തെരണ്ടി വാൽ ചാട്ട. ആ ഒരു ചാട്ട ഈ ഒരു വാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഈ ടണലിൻ്റെ ഒരു വ്യൂ ആണിത്. ഒത്തിരി കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അവരൊക്കെ. ഇവിടെ ഒരു ഷാർക്ക് ഉണ്ട്, നമുക്ക് ഷാർക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഫോളോ ദ ഫുട് പ്രിന്റ്. നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഇവിടെ വലിയൊരു കാൽപ്പാട് കാണാം. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന മുതലക്കൂട്ടിലേക്കാണ്. ദുബായ് അക്വേറിയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയങ്ങളിൽ ഒന്നായ ദുബായ് അക്വേറിയം വിനോദസഞ്ചാരികളുടെ ആകർഷണം പിടിച്ചെടുക്കുന്ന ഒന്നാണ്. ഇതിൽ 400-ൽ പരം മത്സ്യ ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. കണ്ടാൽ ഭീമൻ എന്ന് പറയുന്ന ഷാർക്ക് മുതൽ ചെറിയ ചെറിയ മത്സ്യങ്ങൾ വരെ ഈ 1 കോടി ലിറ്റർ ജലശേഖരത്തിൽ ഉൾപ്പെടുന്നു. ടിക്കറ്റ് എടുക്കണം. ഇതിൻ്റെ ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്ന വിത്ത് ബോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ,
റൈഡിങ്ങിനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പേടിയുണ്ട് ബോട്ട് റൈഡിങ്. ജാക്കറ്റും കൂടി കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ആ ബോട്ട് റൈഡിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ബോട്ട് റൈഡിങ്ങിൻ്റെ ഇതും കാണിച്ചു തരാം ഇപ്പോൾ വീഡിയോയിൽ തന്നെ. ഞങ്ങളുടെ ബോട്ട് യാത്ര നീങ്ങുമ്പോൾ കൂടെയുണ്ടായ ഗൈഡിൻ്റെ അറിവുകളും അനുഭവങ്ങളും ഞങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. ഈ അക്വേറിയത്തിലുള്ള ഓരോ ജീവികളെയും കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചപ്പോൾ ഞങ്ങളിലുണ്ടായിരുന്ന ഭീതി ഇല്ലാതാവുകയും യാത്ര വിനോദകരം ആവുകയും ചെയ്തു. കാരണം കൂടെയുണ്ടായിരുന്ന സഞ്ചാരികളുടെ ചോദ്യത്തിന് മറുപടിയായി അക്വേറിയത്തിലുള്ള ഷാർക്ക് ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ അതിനെ പ്രത്യേക പരിശീലനത്തിൽ വളർത്തിയെടുത്തതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി.